ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് കുറച്ച് പാത്രങ്ങൾ വാങ്ങാൻ പോയ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. കൂടെ വരാൻ മറ്റാർക്കും ഒഴിവില്ലാത്തതുകൊണ്ട് ഞാനും ഇഷ്മോനും കൂടിയാണ് പോയത്. മാസങ്ങൾക്ക് ശേഷം KSRTC കയറിയപ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു. ബസ്സിലൊന്നും തീരെ തിരക്കുണ്ടായിരുന്നില്ല. സിറ്റിയിലെത്തുന്നത് വരെ ഞങ്ങൾ ഓരോ കാഴ്ചകളും കണ്ടങ്ങനെ ഇരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ബസ്സിലാണെങ്കിൽ 20 മിനിറ്റ് ഉണ്ട് യാത്ര. കുറേ മാസങ്ങൾക്ക് ശേഷം ബസ്സിലിങ്ങനെ യാത്ര ചെയ്ത് പുറത്തേക്കൊന്ന് നോക്കി കാഴ്ചകളൊക്കെ കണ്ടിരുന്നതുകൊണ്ട് സിറ്റി എത്തിയതേ ഞങ്ങൾ അറിഞ്ഞില്ല. അവിടെ എത്തി സ്ക്വയറിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇഷ്മോൻ ഒരേ നിർബന്ധം സ്ക്വയറിലൊന്ന് പോകണമെന്ന്. അവിടെ കയറുന്ന സ്ഥലത്ത് തന്നെ സാനിറ്റൈസ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കുറച്ചൊന്ന് റൗണ്ട് അടിച്ച് അപ്പുറത്ത് കൂടിയൊക്കെ പോയി. കുറേ സമയം ഇഷ്മോൻ തന്നെയാണ് കൂടുതലും വീഡിയോ എടുത്തത്. കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്താണ് കേട്ടോ ഈ മാനാഞ്ചിറ സ്ക്വയർ ഉള്ളത്. ഒരു കാലത്ത് ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം സന്ദർശകരായിരുന്നു. ആഴ്ചക്കാഴ്ചക്ക് ഈ നമ്മളെ കുട്ടികളൊക്കെ ചെറുതാവുന്ന സമയത്ത് ആഴ്ചയിൽ വരികയായിരുന്നു ഇവിടെ. അല്ലെങ്കിലും ഈ ഭാഗത്ത് കൂടി ടച്ച് ചെയ്യാതെ നമുക്ക് പോകാനും സാധിക്കില്ല. ഇവിടെ കല്യാണം ഉണ്ടാകുമ്പോഴും എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും ഈ ഡ്രസ്സ് എടുക്കാൻ വരികയാണെങ്കിലും എന്തായാലും ഇവിടെ ഇടക്കിടക്ക് വരണം. ഇപ്പം കുറച്ച് കാലമായി, ഇപ്പോൾ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാറേ ഇല്ല. കൊറോണ വന്നപ്പോൾ പിന്നെ പറയുകയും വേണ്ട. ഞങ്ങൾ രണ്ടാൾ മാത്രമായതുകൊണ്ട് കുറേ സമയമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് കയറി ഇറങ്ങി പോവുക അത്രമാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ഇവിടുത്തെ ചിറയുടെ ശരിക്കുള്ള പേര് മാനവേദം ചിറ എന്നായിരുന്നു. പിന്നീടാണ് ഇത് മാനാഞ്ചിറയായത്. 14-ാം നൂറ്റാണ്ടിലെ സാമൂതിരിയായിരുന്ന മാനവിക്രമൻ രാജക്ക് കുളിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് ഈ കുളം. പിന്നീട് ടിപ്പു സുൽത്താൻ മൈസൂർ ഭരണാധികാരിയായിരുന്ന കാലത്ത് അദ്ദേഹം ഇത് കുടിവെള്ള സ്രോതസ്സായിട്ട് സയ്യിദ് ജിഫ്രി തങ്ങൾക്ക് സമ്മാനമായിട്ട് കൊടുത്തു. കോഴിക്കോട് നഗരത്തിൻ്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് ഇപ്പോൾ ഇത്. ഇവിടെ ശരിക്കും വരേണ്ടത് വൈകുന്നേരങ്ങളിലാണ്. നല്ല ഭംഗിയാണ്, നല്ല കാറ്റും എല്ലാം ഉണ്ടാവും ഇവിടെ. നല്ലൊരു ആംബിയൻസാണ് ഇവിടെ വന്നിരിക്കാൻ. ഈ കോഴിക്കോട്ടുകാരോടൊന്നും ഈ സ്ക്വയറിൻ്റെ ആംബിയൻസിനെ പറ്റി പറയേണ്ട ഒരു കാര്യമില്ല. അവർക്ക് ഇതൊക്കെ അനുഭവിച്ച് തന്നെ അറിയുന്നതാണല്ലോ. ശനിയും ഞായറൊക്കെ ഇവിടെ നല്ല തിരക്കാട്ടോ. ഈ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഒരു അറ്റത്ത് ഇതാ ഇപ്പോൾ എക്സസൈസിനായിട്ടുള്ള സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോടിൻ്റെ പൈതൃകങ്ങളിൽപ്പെട്ടതാണ് ഈ മാനാഞ്ചിറ സ്ക്വയർ, മിഠായിത്തെരുവ് എന്നിവയൊക്കെ. SK മിഠായിത്തെരുവിനെ പറ്റി എഴുതിയ ഒരു നോവലാണ് ഒരു തെരുവിൻ്റെ കഥ. മിഠായിത്തെരുവിലേക്കുള്ള എൻട്രൻസിൽ തന്നെയാണ് SK സ്റ്റാച്ചു ഉള്ളത്. ഇവിടെ ആദ്യം ഈ വണ്ടിയൊക്കെ പോകുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇതാ സ്റ്റൂളൊക്കെ ഇട്ട് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ ചരിത്രം എത്ര പറഞ്ഞാലും തീരൂല, അത്രക്കുണ്ട് പറയാൻ. ഈ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലമാണ് ഈ മിഠായിത്തെരുവ്. അത്രമാത്രം ജനങ്ങൾ ഇവിടെ വന്നു പോവുകയും ചെയ്യുന്നുണ്ട്. കൊറോണ ആയത് കാരണമായിരിക്കും ഇത്രയും ഇപ്പോൾ ഇത്രയും കുറഞ്ഞത്. അത്രക്കും ജനനിവിടം എന്നൊക്കെ പറയാറില്ലേ, അത്രക്കുണ്ടായിരുന്നു മുമ്പത്തൊക്കെ സ്ഥിതി. നടക്കാൻ പോലും ശരിക്ക് കഴിയില്ല, അത്രയും ആളുകളെ തട്ടിമുട്ടിയിട്ടേ നടക്കാൻ പറ്റുള്ളൂ. ചുറ്റുവട്ടത്ത് എത്ര തരം ഷോപ്പുണ്ടെങ്കിലും നമ്മൾ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് ഈ മിഠായിത്തെരുവിൽ വന്ന് ഡ്രസ്സോ സാധനങ്ങളോ ഒക്കെ പർച്ചേസ് ചെയ്താലേ നമുക്കൊക്കെ തൃപ്തിയാവുകയുള്ളൂ. മിഠായിത്തെരുവിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് ഈ പാത്രങ്ങളൊക്കെ ഉള്ള കട ഉള്ളത്. ഞാനധികം ഇവിടെ വന്നിട്ട് തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത്. പാത്രങ്ങൾ ഹോൾസെയിൽ വിലക്കുമാണ്. നല്ല പാത്രങ്ങളും ആയിരിക്കും ഇവിടെയൊക്കെ ഉള്ളത്. ഓടിൻ്റെ, സ്റ്റീല്, അലൂമിനിയം എന്നിവയൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ.
കാര്യമായിട്ട് ഞാൻ വന്നത് ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള പാത്രം എടുക്കാനാണ്. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പാത്രം എടുത്ത് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരുകയാണ്. മിഠായി തെരുവിൽ സാധനം വാങ്ങാൻ വന്നാൽ പിന്നെ ആര്യഭവനിൽ പോയിട്ട് മസാല ദോശ കഴിക്കാതെ പോരാറേ ഇല്ല. ഇതിപ്പോൾ ഞാനും മോനും ഒറ്റക്കായതുകൊണ്ടും വൈകുകയും ചെയ്തതിനെ കൊണ്ടാണ് അവിടെ കയറാതെ പോകുന്നത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോരുകയും ചെയ്ത് ഈ സിറ്റി ബസ്സിലാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. ഇനി വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.